നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദുരന്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൊടുത്തുവെന്ന് കേന്ദ്രവും ഇല്ലെന്ന് സർക്കാരും. ഇതിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ മുന്നറിയിപ്പ് കിട്ടിയില്ല എന്ന ന്യായം പറഞ്ഞൊഴിയാൻ നോക്കല്ലേ പിണറായി. വർഷങ്ങൾക്ക് മുന്നേ മുണ്ടക്കയിലെ ദുരന്തം പ്രവചിച്ചതാണ്. അതിന്റെ റിപ്പോർട്ട് പിണറായിയുടെ മേശപ്പുറത്ത് ഇപ്പോഴും ഉണ്ട്. കോർപ്പറേറ്റുകളെ പെരുപ്പിക്കാൻ വേണ്ടി ആ റിപ്പോർട്ട് പൂഴ്ത്തി. വയനാട് ദുരന്തത്തിൽ കൈകഴുകാൻ നോക്കുന്ന പിണറായിയെ കുടുക്കുന്നതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലുള്ളത്. സത്യം പുറത്തു വരുമ്പോൾ പിണറായിക്ക് കാലിടർന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പ്രശ്ന സാധ്യതയുണ്ടെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലമാണ് മുണ്ടക്കൈ. അവിടെ തന്നെ ദുരന്തമുണ്ടായി എന്ന് കാണുന്നത് വേദനാജനകമാണെന്ന് വെളിപ്പെടുത്തി പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ വി എസ് വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പിണറായി സർക്കാരിനിട്ടുള്ള അടിയാണ്. കാലാവസ്ഥാ മാറ്റം ലോകമെമ്പാടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാലത്ത് വേണ്ട പ്രതിരോധം തീർക്കാൻ നമുക്കാകണം. പരിസ്ഥിതി സംരക്ഷണമാണ് അതിനുള്ള ഏക പോംവഴി. 2011 സമർപ്പിച്ച ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ട മേഖലയെ ഒന്നാകെ പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്യാനും 64% സ്ഥലത്തെ പരിസ്ഥിതി ലോല മേഖല 1, 2, 3 എന്നിങ്ങനെ വേർതിരിക്കാനും ശുപാർശ ചെയ്തിരുന്നു. ഒരു മേഖലയിലും ജനിതകമാറ്റം വരുത്തിയ വിളകൾ അനുവദിക്കരുത്, പ്ലാസ്റ്റിക് സഞ്ചികൾ വിലക്കണം, പ്രത്യേക സാമ്പത്തിക മേഖലകൾ അനുവദിക്കരുത്, പുതിയ നിർമ്മാണങ്ങൾ പാടില്ല, പ്രദേശത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കണം തുടങ്ങിയവയായിരുന്നു മറ്റ് നിർദ്ദേശങ്ങൾ. പരിസ്ഥിതി കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകാനും മണൽക്കൊള്ളയും പാറ പൊട്ടിക്കലും തടയാനും ജലവൈദ്യുത പദ്ധതികൾ നിരുത്സാഹപ്പെടുത്താനും ശുപാർശയുണ്ട് ഇതിൽ. ഈ റിപ്പോർട്ടിലാണ് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദുരന്തമുണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ വർഷങ്ങൾക്ക് മുൻപ് എന്തു പറഞ്ഞോ അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില്ലറയൊന്നുമല്ല ഇനിയും ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ. ഇപ്പോൾ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഒരു നാടുൾപ്പെടെ ഒലിച്ചുപോയി. ഒന്നോർത്തു നോക്കുക, 400 വീടുകൾ ഉണ്ടായിരുന്ന ഒരു ഗ്രാമം തന്നെയാണ് ഇല്ലാതായി പോയിരിക്കുന്നത്. വലിയ ദുരന്തമാണ്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് നടന്നിരിക്കുന്നതെന്ന് സൈന്യം ഉൾപ്പെടെ പറയുന്നു. അതായത് രക്ഷാദൌത്യത്തിനിറങ്ങിയ സൈന്യം പോലും വിറങ്ങലിച്ചു നിൽക്കുകയാണ് മുണ്ടക്കൈയിൽ. ഇത്ര വലിയൊരു ദുരന്തം, ഇതിൽ നിന്ന് മനുഷ്യജീവനുകൾ എങ്ങനെ പുറത്തെടുക്കാൻ കഴിയും? ഇനിയും ഒരു പ്രതീക്ഷയും വേണ്ട മുണ്ടക്കൈയിലെന്ന് സൈന്യം തന്നെ വ്യക്തമാക്കുകയാണ്. ഗാഡ്ഗിൽ എന്തൊക്കെയാണോ ആ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് തുറന്നു നോക്കാൻ പോലും സർക്കാരുകൾ മെനക്കെട്ടില്ല. കാരണം റിപ്പോർട്ട് നടപ്പാക്കിയാൽ കോർപ്പറേറ്റുകളെ അവിടങ്ങളിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ടി വരും. ജനങ്ങളുടെ ഭാഗത്തും പിഴവുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ജനം പ്രതിഷേധിച്ചു. കേന്ദ്രവും ഈ റിപ്പോർട്ട് കണ്ട ഭാവമൊന്നും നടിച്ചില്ല.